എന്റെ അമ്മയെ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്. ആ ഗിഫ്റ്റ് നേരെയല്ല തരുന്നത്, ട്രഷർ ഹണ്ടിങ് ഗെയിമിലൂടെയാണ് തരുന്നത്. ഗെയിമുമായിട്ടാണ്. അപ്പൊ അമ്മയെ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്. ആ ഗിഫ്റ്റ് നേരെയല്ല തരുന്നത്, ട്രഷർ ഹണ്ടിങ് ഗെയിമിലൂടെയാണ് തരുന്നത്. അപ്പം നമുക്ക് എന്താണ് ഗിഫ്റ്റ് എന്നൊന്നും അറിയില്ല കേട്ടോ. സർപ്രൈസ് ഗിഫ്റ്റ് ആണ് പപ്പ അമ്മയെ കൂടെ പ്ലാൻ ചെയ്തതാണ്. അപ്പം നമുക്ക് നേരെ എവിടെയിലേക്ക് പോവാം നെക്സ്റ്റ് വീഡിയോ. ഫ്രണ്ട്സ്, ഫസ്റ്റ് ക്ലൂ ഞാനാണ് കൊടുക്കുന്നത്, ബാക്കിയുള്ളതൊക്കെ അവർ കണ്ടുപിടിച്ചോളും. അത്രയും ബുദ്ധിമുട്ടുള്ള കിട്ടാതെ വരികയാണെങ്കിൽ രണ്ട് ലൈഫ് ലൈൻ ഉണ്ട്, അത് പപ്പയാണ് കൊടുക്കുന്നത്. അപ്പം ഫസ്റ്റ് ക്ലൂ നമുക്ക് കൊടുത്താലോ? ഓക്കെ ഫ്രണ്ട്സ്, ക്ലൂ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ ഇതുവർക്ക് കൊടുക്കുകയാണ്. വാലന്റൈൻസ് ഡേ, ക്യാമറയുടെ നേരെ കാണിച്ചില്ലെങ്കിൽ പലരും വിശ്വസിക്കും. ഫ്രണ്ട്സ്, ഫസ്റ്റ് ക്ലൂ വാലന്റൈൻസ് ഡേ ആണ്. വാലന്റൈൻസ് ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് മറ്റേ നിങ്ങൾ പറഞ്ഞില്ലേ, എനിക്ക് എന്റെ ബാഗ് ഒരു ഇത് ഒരു ഹാർട്ട് ഷേപ്പ് ബോക്സ് ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചു നോക്കാം, ഞാൻ അതിന്റെ പിന്നാലെ ഉണ്ടാവും. സെക്കൻഡ് ക്ലൂ ഇതാണ്. എല്ലാം കൊണ്ട് നിങ്ങള് തിങ്ക് ചെയ്തു അത് അറിയില്ല നിങ്ങൾക്ക്, നിങ്ങൾക്ക് അപ്പൊ നിയമവുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യണം കേട്ടോ. നിയമമൊക്കെ നിങ്ങളെക്കാൾ കൂടുതലപ്പോ അറിയും. ഞാനൊരു ഫ്ലവറാണ്, പക്ഷേ എന്റെ പേരിൽ ഒരു വീടുണ്ട്. ഫ്ലവറാണ് പക്ഷെ എന്റെ പേരിൽ ഒരു വീടുണ്ട്. അതാണ് പറഞ്ഞേ, ഇതാണ് ക്ലൂ. എനിക്ക് ഈ ഫ്ലവറിന്റെ പേരുള്ള ഒരു വീട്. ലൈഫ് ലൈൻ വേണം ഗൈസ്, ലൈഫ് ലൈൻ വേണം. ഓക്കേ, ഞാൻ ചെറിയ ലൈഫ് ലൈൻ തന്നാ പോലെ. ശരിക്കും എന്താ പറയാ, നിങ്ങൾ ആലോചിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല്
ഇപ്പം ഫ്ലവറാണ് പേരിൽ വീടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട സംഭവം ഫ്ലവറാണ്. അപ്പൊ നമ്മുടെ മുറ്റത്ത് ഉള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഫ്ലവേഴ്സിന്റെ എല്ലാം പേരെടുത്ത് നോക്കാം നമുക്ക്. ഇപ്പൊ വേണമെങ്കിൽ നേരെ മുറ്റത്ത് ഇറങ്ങിയിട്ട് എല്ലാ ഫ്ലവേഴ്സിന്റെയും പേര് നോക്കാം. ആ പേര് നോക്കുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് സാധനം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഞങ്ങള് പൂവിന്റെ മലയാളം ഇംഗ്ലീഷ് അങ്ങനൊന്നും ഞങ്ങക്ക് കിട്ടണില്ല. അപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാന് ഒരു ചാൻസ് തന്നിട്ടുണ്ട്. ദൈവമോ ഡിസ്കസ് ചെയ്യ്, ഡാൻസ് കളിക്കുന്ന ദൈവമേ, ഇത് ഭയങ്കര ബൗഗൺവില്ലെ ഗ്ലബ്ര. ബൗഗൺവില്ലെ ഹൗസ് നോക്കിക്കോ, നിങ്ങക്ക് സംശയം നോക്ക്. ബൗഗൻവില്ല എവിടെ ഉള്ളത്, ആ ചെടി എവിടെ ഉള്ളത് പോയി നോക്ക്. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങക്ക് ക്ലൂ കിട്ടി. ബൗഗൺവില്ല, അത് ഇതില് ക്ലൂവില് കൊടുത്തേക്കണത് ഞങ്ങളുടെ പേരിലൊരു വീടുണ്ട് എന്നാണ്. അപ്പൊ വില്ല, വില്ല വീട്, അങ്ങനെ ബൗഗൺവില്ല ഒരു ഫ്ലവർ, അങ്ങനെ ആണ്. അപ്പൊ ഞങ്ങക്ക് ക്ലൂ കിട്ടി. എന്താ ക്ലൂ നമുക്ക് നോക്കാം. ഫാമിലി ഗൈസ്, ഫാമിലി ആണ് ക്ലൂ. ഫാമിലി ഫോട്ടോ, ഫാമിലി ഫാമിലി കുഞ്ഞി ഫാമിലി ഫോട്ടോ ആയിരിക്കും എന്ന് പറഞ്ഞു ഫാമിലി. അപ്പം ഞാൻ ഫാമിലി ഫോട്ടോ എന്ന് ജി ആർ ഇന്ദു ഗോപൻ 305. അപ്പൊ പപ്പു ഒരു ജി ആർ ഇന്ദു ഗോപന്റെ ഒരു ബുക്ക് വായിക്കലുണ്ട്. അതിന്റെ 305 പേജ് പോയി നോക്കാം. പേജ് ആയിരിക്കല്ലോ 305. മുറ്റത്ത് വെച്ചിട്ടുള്ള ബലൂൺ എല്ലാവരും കൂടി ചവിട്ടി പൊട്ടിക്കുക, എന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഈ നമ്പറിലേക്ക് ഡാഷ് എന്ന നമ്പറിലേക്ക് അയക്കുക. കൂടാതെ ഒരു ഹായും അയക്കുക. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് മുറ്റത്തോട്ട് ബലൂണ് ചവിട്ടി പൊട്ടിക്കാൻ പോവാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഈ നമ്പറിൽ ഒരു ഫോട്ടോ എടുത്ത് വിളിക്കണം, എന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഈ നമ്പറിലേക്ക് അയക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട്സ്, അപ്പൊ ബലൂണുകളൊക്കെ പൊട്ടിച്ചു. ഇനി എന്തിന്റെ ഫോട്ടോ ഇതിന്റെ ബലൂൺ പൊട്ടിച്ചതിന്റെ ഒരു ഫോട്ടോ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. അമ്മയുടെ ഫോണിൽ ഫ്രണ്ട്സ് പേടിത്തൂറിയായിട്ടുള്ള ദിയമോൾ അതാക്കണ ഒരു ബലൂണ് പൊട്ടി പൊട്ടിയാ നോക്കുന്നത്. പൊട്ടിക്ക് കാണട്ടെ, ഇല്ല ഒന്നുകൊണ്ട് പൊട്ടാണ്ട് അട്ടേ. ഈ ഹായും അയച്ചിട്ടുണ്ട്, മറ്റേ ഫോട്ടോയും അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ടാസ്ക് കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഒരു സുന്ദരിയുടെ ഫോട്ടോ ഇപ്പോൾ തരും. അതിൽ കണ്ണടച്ച് പൊട്ട് ശരിയായി സ്ഥാനത്ത്
തൊടണം. അത് പൂർത്തിയാക്കി ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരിക. അപ്പം സുന്ദരിക്ക് പൊട്ട് കാണൽ സുന്ദരി അകത്ത് റെഡി ആയിട്ട് ഉണ്ട്. നേരെ പോവാ എടുക്ക സുന്ദരി. ആ സുന്ദരിനെ കൊണ്ട് വന്നേ. അതെ അതെ, ഉണ്ണിമോളെ നിർത്തിയാ മതിയെന്ന്. വെറുതെ ഫോട്ടോ വരക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്നിട്ട് പൊട്ട് തൊടിയിച്ചാ മതിയെന്ന്. എല്ലാരും ചെയ്യണം, എല്ലാരും ചെയ്യണം. സുന്ദരിനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് വാതിലില്. ഫ്രണ്ട്സ്, അപ്പം നമ്മള് ദിയമോളുടെ കണ്ണ് കെട്ടിട്ടുണ്ട്. അവൻ ഒട്ടിക്കാനായോ? ഇവിടുന്ന് ഇങ്ങനെ വിടണം, കറക്റ്റ് തിരിച്ചു വിട്ടോ. ഒട്ടിച്ച ഭാഗത്ത് ഞങ്ങൾ കുത്തിട്ട് വെച്ചിട്ടുണ്ട്. അല്ലാതെ തപ്പിയവര് വേണ്ടി ഒരേ റെഡിയാണോ? ആ എന്നാ ഓക്കെ, തൊട്ടോ. അടച്ചിട്ടേക്ക്. കാണുന്നുണ്ടെന്ന് സംശയം എനിക്ക്. അതാണ് അങ്ങനെ നീക്കി കൊടുക്കല്ലേ, ഓള് തപ്പിക്കാണ്ടിരിക്കട്ടെ. അപ്പൊ കുറച്ച് അടുപ്പിച്ച് ചെയ്തത് ദിയമോളാണ്. ദിയമോളാണ് ചെയ്തത് മാക്സിമം. ദിയമോൾ ഇതിൽ ജയിച്ചിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ആ നമ്പറിലോട്ട് ഫോട്ടോ എടുത്ത് അയക്കാം. ഗിഫ്റ്റ് മാൻ ഓൺലൈനിൽ ഇല്ല. ഗിഫ്റ്റ് മാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിളിച്ചത് ഗിഫ്റ്റ് മാനെ. ഓക്കെ, ഗിഫ്റ്റ് മാൻ അരീക്കോടം കണ്ടു പോയതായിരുന്നു. ആരോ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പോയതാണ്. അപ്പൊ ഗിഫ്റ്റ് മാൻ അരീക്കോട് നിന്ന് ചോക്കാട് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുള്ളൂ. ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് മെസ്സേജ് വന്നു, ഓക്കെ എന്ന് അയച്ചു. അടുത്തത് നിങ്ങൾ കണ്ണുകൾ അടച്ച് സിറ്റ് ഔട്ടിൽ പോയിരിക്കുക. ഗിഫ്റ്റ് നിങ്ങളെ തേടിയെത്തു. കണ്ണടച്ചിരിക്കണ എല്ലാവർക്കും വേണ്ടി ഒരു സംഭവം പറഞ്ഞുതരാം. ഒരു ഗിഫ്റ്റിന് പകരം എല്ലാവർക്കും രണ്ട് രണ്ട് ഗിഫ്റ്റുകളാണ് കിട്ടാൻ പോകുന്നത്. ആ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്, പക്ഷെ എല്ലാവർക്കും ഈ രണ്ട് ഗിഫ്റ്റുകളാണ് കിട്ടാൻ പോകുന്നത്. ആ എല്ലാവർക്കും ഈ രണ്ടെണ്ണം. യെസ്, കണ്ണടച്ചോളൂ. ഗിഫ്റ്റ് മാൻ ഗിഫ്റ്റുമായി വരികയാണ്. ഗിഫ്റ്റ് മാൻ
നിങ്ങളെ എന്റെ സർപ്രൈസ് ഗിഫ്റ്റ് എന്തെങ്കിലും സാധാരണ ദൈവം എല്ലാത്തിനും പറയുന്ന ഡയലോഗ് ഉണ്ട്. ആ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു എല്ലാത്തിനും വെറുതെ ദൈവം പറയാത് എങ്ങനെ ഗിഫ്റ്റ് മുകളിലൊന്നും പത്ത് വയസ്സേക്ക് എല്ലാരും എത്തിയില്ലേ ഷോക്കിൽ നിന്നും വിട്ടു മാറിയിട്ടുണ്ടാവുന്നു. ഞാൻ ഇന്ന് രാവിലെ കൂടെ മറ്റേ എന്താ കുഞ്ഞാ ചേച്ചിനോട് പറഞ്ഞോളൂ മിനിഞ്ഞാന്നായിരുന്നു സിജോ പാപ്പന്റെ ബർത്ത്ഡേ. അല്ല ഇന്നലെ ആയിരുന്നു സിജോ പാപ്പന്റെ ബർത്ത്ഡേ. അവര് ജനുവരിയിൽ വരാ പറഞ്ഞതാണ്, വന്നില്ല. ഫെബ്രുവരിയിൽ അത് വന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. അല്ല ഇവര് പറഞ്ഞത് വരുമ്പോ സ്റ്റോറി ഇടാന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് നിന്നിട്ട് സ്റ്റോറി എടുത്ത് നോക്കും ഇവര് വരുന്നു. ഞങ്ങൾ എന്തായാലും സ്വകാര്യം പറഞ്ഞു കഴിഞ്ഞോട് ഞാൻ ചിരിച്ചിട്ടുണ്ടോടൊന്ന് ചോദിക്കും അവര് വരുന്നുണ്ടോ സർപ്രൈസ് തരുന്നുണ്ടോ മോളുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഇത് വലിയൊരു സർപ്രൈസ് ആയിരുന്നു, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് അല്ലേ. ഞങ്ങള് അവയെ ഞങ്ങൾ രണ്ടായാലും ശരിക്കും കരഞ്ഞു. നിങ്ങള് കണ്ടിട്ട് എത്രയായി? ഒരു വർഷം കഴിഞ്ഞു ജനുവരി. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. എന്റെ ഫ്രണ്ടിനെ വെച്ച് പറയണം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പൊ ഇപ്പൊ തിരുവിട്ട് പിന്നെ വരുന്നതായിരിക്കും. അപ്പോഴത്തെല്ലാവർക്കും സിജോ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് കണ്ടോ, റോസയും പിന്നെ ക്രിസ്മസ് ട്രീ ആണ്. ഫ്രണ്ട്സ് പിടിച്ചു സിജോ മൊബൈൽ വന്നപ്പോ ഡ്രസ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മള് റീൽ എടുക്കുന്നതായിരിക്കും, അപ്പൊ കാണാം കേട്ടോ. അതെ.